ഇതുപോലെ എത്ര പെൺകുട്ടികളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ? പൂജ എന്ത് പറഞ്ഞാലും ഇതിനൊരു ന്യായീകരണം ഇല്ല. അവകാശം പറഞ്ഞൊരു പെണ്ണ് വന്നാ അതിന് അജയ് സമാധാനം പറഞ്ഞേ പറ്റൂ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. കുടുംബത്തെ അപമാനിക്കാൻ ഏതോ ഒരു പെണ്ണ് ശ്രമിക്കുന്നു, അത്ര തന്നെ. സ്വാതി എന്നെ മനസ്സിലാക്കുന്നില്ല. ഞാൻ അവളെ ചതിച്ചെന്നാ പറയുന്നത്? ഇപ്പോഴും സീത എന്നെ അവിശ്വസിക്കുന്നു. എന്റെ ഈ മാറ്റം അഭിനയമാണെന്ന് നീ കരുതുന്നു. വേണുവേട്ടന് ഫോൺ ചെയ്തതിന്റെയും ലെറ്റർ എഴുതിയതിന്റെയും ഒക്കെ പിന്നിൽ ഞാനാണെന്ന് നീ വിശ്വസിക്കുന്നു.